ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ എഫ് കണ്ണൂർ കിച്ചൻ. ഇന്ന് ഞാൻ സ്വാദിഷ്ടമായിട്ടുള്ള പാലടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാലട പായസം മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഈ പായസം തയ്യാറാക്കുന്നത്. വെറും 15 മിനിറ്റ് മാത്രം മതിയാവും ഈ പാലട തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നമ്മളിന്ന് പ്രഷർ കുക്കറിലാണ് ഈ പായസം തയ്യാറാക്കുന്നത്. നമുക്കറിയാം, പായസങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കേമനാണ് പാലട. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വീഡിയോ ഫുള്ളായിട്ട് കാണാം, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട്, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. ഇനി നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള പാലട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് സൂപ്പർ നോവയുടെ 200 ഗ്രാമിൻ്റെ പാലട പായസം മിക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ ചേർക്കേണ്ട പാലിൻ്റെ അളവും ഇത് ഉണ്ടാക്കേണ്ട രീതിയൊക്കെ ഇതിൻ്റെ പുറക വശത്തായിട്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് വായിച്ച് നോക്കുക. 1 ലിറ്റർ പാലിലാണ് ഈ പായസം മിക്സ് തയ്യാറാക്കുന്നത്. അതിൻ്റെ കൂടെ 2 കപ്പ്, അതായത് 400 ml വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഗീയാണ്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഒരു വൃത്തിയായിട്ടുള്ള ഒരു പ്രഷർ കുക്കറാണ്. നമ്മൾ കറികളൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രഷർ കുക്കർ പായസത്തിന് വേണ്ടിയിട്ട് എടുക്കരുത്. അപ്പോൾ നമ്മൾ പാല് തിളപ്പിക്കുന്ന ടൈമിൽ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പരമാവധി കറികളൊന്നും ഉണ്ടാക്കാൻ ഉപയോഗിക്കാത്ത പ്രഷർ കുക്കർ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ലിറ്റർ പാലും അതുപോലെ 400 ml വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നല്ലവണ്ണം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാണ് പാലട പായസം മിക്സ്. ഇതിലെല്ലാം ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ട്. കാഷ്യൂ നട്സ്, റേസൺസ്, അതുപോലെ ഷുഗറ്, ഏലക്കപ്പൊടി, അട, ഇത്രയും സാധനങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഷുഗർ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. അതുപോലെ അല്പം കാഷ്യൂ നട്സും റേസൺസും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാല് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് ഈ പാലട പായസം മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. പായസത്തിനൊക്കെ ആകുമ്പോൾ ഷുഗർ അല്പം കൂടി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/5 ടീസ്പൂൺ കൂടി ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. 5 ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല, 5 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ചേർക്കേണ്ട, ഈ മധുരം തന്നെ മതിയാവും. എനിക്ക് പായസത്തിനൊക്കെ അല്പം മധുരം കൂടുതൽ വേണം. 5 ടീസ്പൂൺ ഷുഗർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ 1 നുള്ള് ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെരി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 15 മിനിറ്റ് നേരത്തേക്ക് കുക്കറൊന്ന് അടച്ചു വെക്കണം. കുക്കറിൻ്റെ വിസിൽ ഒരു കാരണവശാലും വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ നമ്മൾ പാല് തിളച്ചിട്ട് മറന്നു പോകും. വിസിൽ വരാത്ത വിധത്തിൽ കുക്കർ 15 മിനിറ്റ് നേരം അടച്ചു വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്കർ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എയർ കളയാൻ പാടില്ല. 10 മിനിറ്റ് നേരത്തേക്ക് അത് താനെ തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വിസിലൊക്കെ എയറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുക്കറൊന്ന് ഓപ്പണാക്കാം. കണ്ടോ, നമ്മളെ പാലൊന്നും തിളച്ച് പൊങ്ങി വന്നിട്ടില്ല. വെരി ലോ ഫ്ലെയിമിലാണ് ഞാൻ കുക്കർ അടച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പാലട ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അടയൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറുത്തൊഴിക്കണം.
അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ പാൻ ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അല്പം കാഷ്യൂ നട്സ് ചേർത്ത് കൊടുക്കാം. ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ അല്പം റൈസൻസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്പം റൈസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പാലട ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും പായസങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഇഷ്ടമായത് ഈ പാലടയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അല്ലാതെ നമുക്ക് പാലട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിനിമം ഒരു മണിക്കൂറെങ്കിലും വേണ്ടി വരും. നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മണിക്കൂർ നേരത്തേക്ക് ഇത് ഇളക്കി എടുക്കണം. അപ്പോൾ ഈ പായസം മിക്സ് ഉപയോഗിച്ചിട്ട് കുക്കറിൽ വെറും 15 മിനിറ്റ് കൊണ്ട് നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള പാലട തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തുടർന്നുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും താങ്ക് യു.